ഹലോ ഫ്രണ്ട്സ്, മാഞ്ചസ്റ്റർ മലയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ യു കെയിലെ ബജറ്റ് ആയിരുന്നു. ബജറ്റ് അവതരിപ്പിച്ച ചാൻസലർ ജെറേമി ഹണ്ട് യു കെയുടെ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിൽ ഒരു അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട്. മലയാളികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു അപ്ഡേഷനാണത്. കാർപ്പൻറ്റേഴ്സിനെയും മേസൺസിനെയും റൂഫ് ടൈൽ വർക്കേഴ്സിനെയും യു കെയുടെ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. യു കെയിലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ തൊഴിലാളികളുടെ വളരെയധികം ഷോർട്ടേജ് ആണ് ഗവൺമെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. യു കെയിലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ട്രെയിനിങ് ബോർഡ് പ്രകാരം അടുത്ത 4 വർഷത്തേക്ക് ഏകദേശം 2.5 ലക്ഷം തൊഴിലാളികളുടെ ആവശ്യം വേണ്ടിവരുമെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. വിസ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉള്ള കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള കമ്പനികൾക്ക് ഇനി മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിർമ്മാണ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മലയാളികൾക്കും ഇനി മുതൽ യു കെയിൽ വരാവുന്നതാണ്. അപ്പോൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി മുതൽ വളരെയധികം ഏജൻസികൾ നിങ്ങളെ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. വിസയുണ്ട്, വിസയ്ക്ക് ഇത്രയാണ് റേറ്റ് എന്നുള്ളതൊക്കെ പറഞ്ഞു. സോ അങ്ങനെ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് വിസ തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു മനസ്സിലാക്കുക. ആ കമ്പനിയുടെ പേര് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ www.gov.uk വെബ്സൈറ്റിൽ കയറി ലൈസൻസ് സ്പോൺസർ കമ്പനീസ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ കമ്പനി ലൈസൻസ് സ്പോൺസർ ആണെങ്കിൽ ഇതിൽ കാണിക്കുന്നതാണ്. അങ്ങനെയുള്ള കമ്പനികൾക്ക് മാത്രമേ വിസ സ്പോൺസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ ആ കമ്പനിയുടെ പേര് അതിലില്ലെങ്കിൽ നിങ്ങൾ വെറുതെ പോയി തലവെച്ച് കൊടുക്കരുത്. സാലറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യമൊക്കെ ഈ വിസ കാറ്റഗറിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ഒരു കമ്പനിക്ക് പുതിയ ആളെ സ്പോൺസർ ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ടതായി വന്നിരുന്നത് 25,600 pounds ആയിരുന്നു. അതായത് ഏകദേശം 25 lakh rupees ആനുവൽ സാലറി ആയിട്ട്, വാർഷിക വരുമാനമായിട്ട്. എന്നാൽ ഗവൺമെൻറ് അതിൻ്റെ ത്രഷോൾഡും കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്പനികൾക്ക് 20,400 pounds വാർഷിക ശമ്പളം കൊടുത്ത് തൊഴിലാളികളെ യു കെയിലേക്ക് റിക്രൂട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഒരു വർഷം ഏകദേശം 20 lakh rupees ഈ കാറ്റഗറിയിലേക്ക് വരുന്ന തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ശമ്പളം. അതായത് മാസം ഏകദേശം 1.5 to 1.75 lakh rupees വരെ. യുകെയിലെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം വിവിധ ചിലവുകളെല്ലാം വളരെയധികം കൂടിയിട്ടുണ്ട്. ഏകദേശം ഒരാൾക്ക് ഒരു ഷെയർഡ് അക്കോമഡേഷനിൽ തന്നെ ജീവിക്കണമെങ്കിൽ ഏകദേശം 800 pounds തന്നെ വരുന്നതാണ്. സോ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെ വേണം ഇങ്ങോട്ട് വരേണ്ടത്. വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരുവിധ വിദ്യാഭ്യാസ യോഗ്യതയും ഇതിന് വേണ്ട എന്നുള്ളതാണ് സൈറ്റിൽ പറയുന്നത്. 10th class അതിൽ കൂടുതലുണ്ടെങ്കിൽ, ഒരു ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ജനറൽ കൺസ്ട്രക്ഷനിൽ Level 3 NVQ അല്ലെങ്കിൽ SVQ അപ്രന്റിഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിഷിപ്പ് വേണമെന്നുള്ളതാണ്. സോ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.